തിരുവല്ലയിലേക്ക് വന്നാൽ അവിടെ കടപ്ര ആറ്റുമാലയിൽ ഒരു മരം വീണ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. റെൻസി മോളിന്റെ വീടിന്റെ മേൽക്കൂരയ്ക്കാണ് കേടുപാട് പറ്റിയത്. സ്വിക്കി അബിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബിലാൽ, ആ വീട്ടിലുള്ള ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? മഴ മാറിയിട്ട് ഏറെക്കുറെ രണ്ട് ദിവസം പൂർണ്ണമാവുകയാണ്. ഈ ഘട്ടത്തിലാണ് നേരിയ തോതിലെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കടപ്ര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആറ്റുമാലിയിലാണ്. തോടിനോട് ചേർന്ന് വീടിന് സമീപത്ത് നിന്ന മാവാണ് കടപുഴകി വീണത്. ഏതാനും ശിഖരങ്ങളാണ് വീടിൻ്റെ മുകളിലേക്ക് പതിച്ചത്. ഓട് മേഞ്ഞ മേൽക്കൂരയും ഒരു ഭാഗം ഷീറ്റിട്ടതുമാണ്. ഓട് മുകൾ ഏറെക്കുറെ 50 എണ്ണത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭിത്തിക്ക് നേരിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസിൽ നിന്നും എത്തിയ പരിശോധനയിൽ നടത്തിയ ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം ജില്ലയിൽ കാര്യമായ മഴ ഇന്നലെ പകലും കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലും ഒന്നും തന്നെ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കിഴക്കൻ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ മേഖലയിലും അടക്കം ഇത് വലിയ തോതിൽ ആശ്വാസത്തിന് ഇടം നൽകിയിട്ടുണ്ട്. പ്രധാന നദികൾ പമ്പയും അച്ചൻകോവിലും മണിമലയും കരതൊട്ട് ഒഴുകുന്നുണ്ട്. അല്പം ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് മണിമലയുടെ കരകളിലാണ്. പ്രത്യേകിച്ചും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നേരിയ മേഖലയിലേക്കെങ്കിലും വെള്ളം കടക്കാനും വീടുകളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിച്ചേരാനും ഇടയാക്കിയത് ഈ വെള്ളത്തിൻ്റെ ഉയർച്ചയാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഘട്ടത്തിൽ ആശ്വാസകരമാണ്. ജില്ലയിൽ ഏക ദുരിതാശ്വാസ ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത്. തിരുവല്ല താലൂക്ക് പരിധിയിൽ ഇരുവിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 10 അംഗങ്ങളെയാണ് മാട്ടിപ്പാർപ്പിച്ചത്. അതിൽ 7 പേർ സ്ത്രീകളും 2 പേർ കുട്ടികളുമാണ്. ശരി.